സ്പീക്കർ ഷംസീറിൻ്റെ പ്രസംഗത്തിൻ്റെ പേരിൽ ശശി തരൂരും വി ഡി സതീശനും വീണ്ടും ഏറ്റുമുട്ടി. രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനോട് ശശി തരൂർ യോജിക്കുന്നില്ല. ഷംസീർ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും ആവശ്യം. സതീശൻ ഇന്നലെയും ഇതാവർത്തിച്ചു. എന്നാൽ പ്ലാസ്റ്റിക് സർജറി വാദത്തിലുൾപ്പെടെ പ്രതികരിച്ച തരൂർ ഷംസീർ മാപ്പ് പറയണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടെ തലയാണെന്ന വാദം മുംബൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയപ്പോൾ അതിന് താൻ മറുപടി നൽകിയിരുന്നുവെന്ന് തരൂർ പറഞ്ഞു. 9 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണത്. ഇപ്പോഴത്തെ വിവാദവുമായി അതിനെ കൂട്ടിക്കഴക്കേണ്ടതില്ല. പക്ഷേ ആദ്യ പ്ലാസ്റ്റിക് സർജറി ഗണപതിയാണെന്ന വാദം തെറ്റാണ്. അത്തരം വാദങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെ വിലയിടിക്കും. ആദ്യത്തെ സർജറി നടത്തിയത് സുശ്രുതനാണ്. വിശ്വാസത്തെ എല്ലാവരും ബഹുമാനിക്കണമെന്നുമാണ് തരൂർ പറഞ്ഞത്. മുമ്പും വി ഡി സതീശൻ്റെ നിലപാടുകളെ ഏറ്റുപിടിക്കാൻ ശശി തരൂർ തയ്യാറായിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കോൺഗ്രസ് അക്രമസമരം നടത്തുന്ന സമയത്താണ് തരൂർ അതിവേഗപാതയുടെ ആവശ്യത്തെ ഊന്നിപ്പറഞ്ഞതും വികസനത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന നിലപാട് സ്വീകരിച്ചതും. തരൂരിൻ്റെ മലബാർ പര്യടനം അന്ന് വിവാദമായപ്പോൾ തരൂരിനെ നിലയ്ക്ക് നിർത്തണമെന്ന് വി ഡി സതീശൻ ഭീഷണി മുഴക്കിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നിശ്ചയിച്ച പരിപാടികളിലെല്ലാം തരൂർ പങ്കെടുത്തിരുന്നു. അന്നും സതീശനും സുധാകരനും കീഴടങ്ങില്ലെന്ന ശക്തമായ നിലപാടാണ് തരൂർ സ്വീകരിച്ചത്. ACC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂരിനെതിരെ സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രചാരണം നടത്തിയിരുന്നു. എന്നിട്ടും കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ച് തരൂർ അപ്രതീക്ഷിത വോട്ടുകൾ വാരിക്കൂട്ടി. ഗണപതിയുടേത് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടതിനെതിരെ ശശി തരൂർ പറഞ്ഞത് കേട്ടിട്ടില്ലെന്നാണ് സതീശൻ പറഞ്ഞത്. സ്പീക്കർ ഷംസീർ പറഞ്ഞത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് വിശ്വാസികളെ വിഷമിപ്പിച്ചു. ഷംസീർ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടെന്നായിരുന്നു സതീശൻ്റെ മറുപടി. ശാസ്ത്രബോധം മതനിരപേക്ഷതയും ഭരണഘടനയിലുണ്ട്. ജവഹർലാൽ നെഹ്റു ശാസ്ത്രബോധത്തിൻ്റെ വക്താവായിരുന്നു. എന്നാൽ ശാസ്ത്രബോധം വളർത്തുന്നത് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം രാജ്യത്ത് നിലവിലില്ല. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിവാദമുണ്ടാക്കാൻ CPM ആഗ്രഹിക്കുന്നു. വിവാദം ഉണ്ടാക്കരുതെന്നാണ് UDF നിലപാടെന്നുമാണ് സതീശൻ പറഞ്ഞത്. സതീശനിപ്പോൾ പൊട്ടക്കിണറ്റിലെ തവളെ പോലെയാണ്. പുള്ളി പറയുന്നത് മാത്രമേ പുള്ളി കേൾക്കൂ. സ്വന്തം പാർട്ടിക്കാർ പറയുന്നത് പോലും അദ്ദേഹം കേൾക്കില്ല. അന്നേരം ചെവി അടഞ്ഞിരിക്കും. അത്യാവശ്യമായി ഒരു ENT യെ കാണണം. അതിനി വെച്ച് താമസിപ്പിക്കരുത്.